ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നാളെയാണ് SSLC റിസൾട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണം, അതുപോലെ കോവിഡുമായും ലോക്ക്ഡൌണുമായും ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും ഈ സമയത്ത് വന്നിട്ടുണ്ട്. കടകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാകും, പക്ഷേ ആ ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല. കോവിഡ് ബാധ പടർന്നു പിടിച്ച് ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതി തടയൽ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ദിവസവും കടകൾ തുറക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല. കടകൾ അടച്ചിടരുത് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ജനങ്ങളുടെ ജീവിതം അപകടത്തിലാക്കാനാകില്ല. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. കടകൾ പ്രവൃത്തി സമയം നീട്ടി. ഡി കാറ്റഗറി ഒഴികെയുള്ള പ്രദേശങ്ങളിൽ രാത്രി 8 മണിവരെ കടകൾ തുറക്കാം. TPR 15 മുകളിലുള്ള പ്രദേശങ്ങളാണ് ഡി സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡി സോണിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരുന്നതാണ്. അവിടെ ഒരു ദിവസങ്ങളിലും അവശ്യ സാധനങ്ങൾ ഒഴികെയുള്ള കടകൾക്ക് തുറക്കാൻ ആവില്ല. അവശ്യ കടകൾക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിക്കാവുന്നതാണ്. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇടപാട് ദിവസങ്ങൾ കൂട്ടി. തിങ്കൾ മുതൽ വെള്ളി വരെ ഇടപാടുകാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരും. ക്ഷേത്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഇളവ് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് ദേവസ്വം മന്ത്രി വിളിച്ച യോഗം ഉടൻ ചേരും. TPR അടിസ്ഥാനത്തിലുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് കേരളത്തിൽ ഉടനീളം ഉള്ളത്. കോവിഡ് 3 തരംഗം തലക്ക് മുകളിലുണ്ടെന്നും അത് ഒഴിവായി പോയിട്ടില്ലെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA അറിയിച്ചു. ആളുകളുടെ അലംഭാവവും സംസ്ഥാന സർക്കാർ ആൾക്കൂട്ടം അനുവദിക്കുന്നതും ആശങ്ക ഉയർത്തുന്നു. മതപരിപാടികൾ, തീർത്ഥാടന യാത്രകൾ, ടൂറിസം തുടങ്ങിയവക്ക് കുറച്ചുകൂടി മാസങ്ങൾ കാത്തിരിക്കുകയാണ് വേണ്ടത് എന്നും IMA അറിയിച്ചു. വരുന്ന 6 മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ആരോഗ്യമന്ത്രാലയത്തിൻ്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പ്രത്യേക പാക്കേജ് 23,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. അതിനിടയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിതി രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിൽ ആസാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു. സംസ്ഥാനത്തെ നിലവിലെ ലോക്ക്ഡൌൺ നയം അശാസ്ത്രീയമാണെന്ന് IMAയും വ്യക്തമാക്കി. കൂടുതൽ സമയത്തിൽ കടകൾ തുറക്കുന്നത് തിരക്ക് കുറയാൻ കാരണമാകും. കോവിഡ് രോഗികളെ കണ്ടെത്താൻ കമ്മ്യൂണിറ്റി ടെസ്റ്റിന് പകരം സമ്പർക്ക പട്ടിക ഉണ്ടാക്കി ടെസ്റ്റുകൾ നടത്തണം. കഴിഞ്ഞ വ്യാപനത്തിൽ ഇതായിരുന്നു ചെയ്തിരുന്നത്. രോഗികളെ കണ്ടെത്താനും രോഗം നിയന്ത്രിക്കാനും അത് കൂടുതൽ ഗുണകരമായിരുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണമെന്നും IMA വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ മാതൃകവചം എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മാതൃകവചം ക്യാമ്പയിൻ്റെ ഭാഗമായി വാർഡ് തലങ്ങളിൽ ആശാ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ മുഴുവൻ ഗർഭിണികൾക്കും വാക്സിനായി രജിസ്റ്റർ ചെയ്യും. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അതിന് പ്രോത്സാഹിപ്പിക്കും. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ആശാ പ്രവർത്തകന്മാരുടെ സഹായത്തോടെ രജിസ്റ്റർ ചെയ്യാനാകും. ജൂലൈ 14 തീയതി ബുധനാഴ്ച ദിവസം 2 SSLC റിസൾട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി പറയുന്ന വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ഫലം അറിയാവുന്നതാണ്. കേരള പരീക്ഷാ ഭവൻ .in, SSLC exam.kerala.gov.in, www.result.kerala.gov.in, result.kerala.nic.in, prd.kerala.gov.in, site.kerala.gov.in. ഈ വെബ്സൈറ്റിലൂടെയെല്ലാം നമുക്ക് ഫലം അറിയാവുന്നതാണ്. ഇനി നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിധങ്ങളുടെയും വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടക്കുകയാണ്. ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യേണ്ട നീല വെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ വിതരണം ഇതുവരെ ഔദ്യോഗികമായി തുടങ്ങിയിട്ടുമില്ല. അതിൻ്റെ വിതരണം ഉടൻ തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യാൻ ബാക്കിയുള്ള, ഇനി വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾക്ക്, ജൂണിലെ വെള്ള റേഷൻ കാർഡുകാർക്ക് ജൂൺ മാസത്തിൽ വാങ്ങാൻ ബാക്കിയുള്ളവർക്കുള്ള സ്പെഷ്യൽ അരി ഇപ്പോൾ വാങ്ങാവുന്നതാണ്.
അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ ബാക്കിയുള്ളവർക്കും ഇപ്പോൾ വാങ്ങാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള ആട്ട, പഞ്ചസാര, ഗോതമ്പ്, വിവിധ അരികൾ. പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ആട്ട, വിവിധ അരികൾ, ഗോതമ്പ്. നീല റേഷൻ കാർഡുകാർക്കുള്ള ആട്ട, അരി. വെള്ള റേഷൻ കാർഡുകാർക്കുള്ള 2 കിലോ അരി. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം വാങ്ങാത്ത ആളുകൾക്ക് 10 കിലോ അരി, 4 ആട്ട. ഇതെല്ലാമാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത്. ഈ മാസം മണ്ണെണ്ണ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് റേഷൻ വിതരണത്. റേഷൻ കടയിലെ പ്രവർത്തന സമയം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ വൈകുന്നേരം 6:30 വരെയുമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഉപയോഗിക്കും.